അപ്പോൾ ന്യൂ ഇയർ ആകുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ കുറേ റെസൊല്യൂഷൻസ് എടുക്കും. പക്ഷേ എന്താ യൂഷ്വലി ഹാപ്പൻ എന്ന് വെച്ചാൽ നമ്മുടെ റെസൊല്യൂഷൻസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു 1 മന്ത് കഴിയുമ്പോൾ നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. പക്ഷേ ആസ് ന്യൂട്രീഷനിസ്റ്റ് നമ്മൾ പറയാറുള്ളത് ഒരു സ്മാർട്ട് കോൾസ്, സ്മാർട്ട് കോൾസ് എന്ന് പറയുന്നത് അതിൽ എസ് സ്റ്റാൻഡ്സ് ഫോർ സ്പെസിഫിക് ആൻഡ് എം സ്റ്റാൻഡ്സ് ഫോർ മെഷറബിൾ, എ സ്റ്റാൻഡ്സ് ഫോർ അച്ചീവബിൾ, ആർ സ്റ്റാൻഡ്സ് ഫോർ റിയലിസ്റ്റിക് ആൻഡ് ടി സ്റ്റാൻഡ്സ് ഫോർ ടൈം ബൗണ്ട്. ഇപ്പോൾ എസ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്. സ്പെസിഫിക് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വെയിറ്റ് റിഡക്ഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗോള് സെറ്റ് ചെയ്യണം, അതായത് 1 kg ഇൻ എ പീരീഡ് ഓഫ് 1 മന്ത് അത്രയും നമുക്ക് കുറയ്ക്കാം. അങ്ങനെ ഒരു സ്പെസിഫിക് ഗോളാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ എം സ്റ്റാൻഡ് ഫോർ മെഷറബിൾ. മെഷറബിൾ എന്ന് വെച്ചാൽ നമ്മളിപ്പം വിചാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗോള് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഹെൽത്തി ഡയറ്റിലേക്ക് പോകും, അങ്ങനെ അതിനേക്കാളും നല്ലത് മെഷർ ചെയ്യാൻ പറ്റണം. അതായത് ഇപ്പം ചപ്പാത്തി, ഒരു 3 ചപ്പാത്തി കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് മെഷർ ചെയ്ത് ദേ ക്യാൻ റെഡ്യൂസ് ഇറ്റ് ഇൻ ടു 2 ചപ്പാത്തി അല്ലെങ്കിൽ 1 ചപ്പാത്തി. ദാറ്റ് ഈസ് ദ മെഷറബിൾ പാർട്ട്. എ എന്ന് പറയുന്നത് അച്ചീവബിൾ ആയിട്ടുള്ളത്. അച്ചീവബിൾ എന്ന് വെച്ചാൽ നമ്മൾ ഗോള് സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു 10 kg ഇൻ എ മന്ത് അതൊന്നും പ്രാക്ടിക്കലി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ ഒരു അച്ചീവബിൾ ആയിട്ടുള്ള ഒരു 1 kg ഇൻ എ പീരീഡ് ഓഫ് 1 വീക്ക് അങ്ങനെ സെറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് എ ബെസ്റ്റ് തിങ്. പിന്നെ വരുന്നതാണ് ആർ. ആർ എന്ന് പറഞ്ഞാൽ റിയലിസ്റ്റിക്. അതായത് നമ്മളിതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും റിയാലിറ്റി നോക്കുകയാണെങ്കിൽ ഒരു 500 grams ആണ് ചിലപ്പോൾ നമ്മുടെ വെയിറ്റ് കുറഞ്ഞോളൂ ഇൻസ്പൈറ്റ് ഓഫ് ഡൂയിങ് ഓൾ ദോസ് തിങ്സ്. അപ്പം ആ 500 gram ആണ് ദ റിയലിസ്റ്റിക് തിങ് ഫോർ യു. ഈച്ച് പേഴ്സൺസ് ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. അപ്പോൾ 500 gram ആണ് നമ്മുടെ റിയലിസ്റ്റിക് ഗോൾ സെറ്റ് ചെയ്യുക. അതനുസരിച്ച് ദ ടീ ടീ എന്ന് വെച്ചാൽ ടൈം ബൗണ്ട് വിൽ ചേഞ്ച്. ചിലപ്പോൾ കുറച്ച് നാളുകൊണ്ടായിരിക്കും ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ദിസ് ന്യൂ ഇയർ ഗോ ഫോർ സ്മാർട്ട് റെസൊല്യൂഷൻ.